നിങ്ങൾക്കറിയാം ഗുജറാത്തിലേക്ക് തിരുമേനി പശുക്കളെ വാങ്ങാൻ പോയ കഥ. ഇവിടെ ഇരിക്കുന്ന തിരുമേനിമാർക്ക് എല്ലാം അറിയാം. അവിടെ നല്ല പശുക്കളെ കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ പണവും കൊടുത്ത് രണ്ട് വണ്ടിയും ഇട്ട് ഗുജറാത്തിൽ നിന്ന് പശുക്കളെ മേടിച്ചുകൊണ്ട് വരികയാണ്. മേടിച്ചതിനേക്കാൾ നഷ്ടത്തിൽ തിരുമേനിയുടെ പശുക്കളെ ഇവർ വിൽക്കുകയും ചെയ്തു. ഈ കുട്ടികളൊക്കെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് തിരുമേനിയിൽ കാണുന്ന ചില പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകതകൾ ഒരുപക്ഷെ നമുക്ക് തോന്നുമായിരിക്കും, ഓ തിരുമേനി ലോകപ്രകാരം വിവേകത്തോടെ എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്യുന്നതെന്ന്. അല്ല, തിരുമേനിയുടെ മനസ്സ് അത്രമാത്രം ആർദ്രമാണ്. തിരുമേനിയെ രാവും പകലും സന്തത സഹചാരിയായിട്ട് കൊണ്ടു നടക്കുന്ന ശശി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനുണ്ട്. അവരൊക്കെ വാവിട്ട് കരയുകയാണ്. അവർക്കൊരു അനാഥത്വം ഇനി ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നാതിരുന്നില്ല. ഈ കളത്തിപ്പടി കരിപ്പാൽ ആശുപത്രിയിൽ തിരുമേനി ഡയാലിസിസിന് പോകുമ്പോൾ സാധാരണ പോകുന്നത് പോലെയാണ് പോകുന്നത്. വളരെ സംസാരിച്ച് എല്ലാവരോടും തമാശ പറഞ്ഞ് പോയി. അവിടെ ചെന്ന് ഒരു കാർഡിയാക് അറസ്റ്റ് ഫീൽ ചെയ്ത് വളരെ പെട്ടെന്ന് തിരുമേനി പിന്നെ ദിവംഗതനായി. ഈ നേരായിലെ കുട്ടികളുടെ ഏങ്ങലടിച്ച നിലവിളികളൊക്കെ കാണുമ്പോൾ നിൽക്കുന്ന മരം പോലും കരഞ്ഞു പോകും. അത്രമാത്രം അവർ തിരുമേനിയെ സ്നേഹിച്ചിരുന്നു. കോട്ടയം ഭദ്രാസനത്തിലെ വൈദികർക്കോ അതുപോലെ തന്നെ അന്മായ സഹോദരങ്ങൾക്കോ തിരുമേനി പറയുന്ന ഒരു ആവശ്യത്തിനോ ആജ്ഞയ്ക്കോ എതിരായി സംസാരിക്കുവാൻ അവർക്ക് ധൈര്യമുണ്ടായിരുന്നോ? ഇല്ല. ഞാൻ അനുഭവിച്ചിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്. അവർ ചിലപ്പോൾ ചിലതൊക്കെ എൻ്റെ ചെവി ഒന്ന് പറയും. ഞാൻ ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് തിരുമേനിയോടൊന്ന് പറയാമോ? അതിന് ധൈര്യമില്ല. ആ വഴി മാത്രം ഞങ്ങളെ കൊണ്ട് പറ്റുകയില്ല. എന്തുകൊണ്ടാണത്? അത് വിശുദ്ധിയുടെ ലക്ഷണമായതുകൊണ്ട് അങ്ങ് ചെന്ന് പറയാനുള്ള ധൈര്യം നമുക്ക് ഒരിക്കലും ലഭിക്കുകയില്ല എന്നുള്ളത് വസ്തുതയാണ്. തിരുമേനി ആരോടും വെറുത്തിട്ടോ ഒന്നുമല്ല. അപ്രിയ സത്യങ്ങൾ തിരുമേനി ചിലപ്പോൾ വിളിച്ചു പറയും. പക്ഷേ ആ അപ്രിയ സത്യങ്ങൾ തിരുമേനി വിളിച്ചു പറയുന്നത് വിരോധം കൊണ്ടോ ശത്രുതാഭാവം കൊണ്ടോ വ്യക്തിയോടുള്ള വിദ്വേഷമോ അല്ല, തിരുമേനിയുടെ മനസ്സിൻ്റെ വ്യാപാരമാണ്. അതുകൊണ്ട് ഈ ആധ്യാത്മികമായ ജീവിതത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് ആരായിരുന്നാലും കൊള്ളാം. കളങ്കമില്ലാതെ അഭിനയമില്ലാതെ ആത്മീയ ജീവിതം നയിക്കുന്ന ഏതൊരു വ്യക്തിക്കും ഈ ഭൂമിയിൽ ഈ പ്രപഞ്ചത്തിൽ ആധ്യാത്മികമായ സിദ്ധികൾ ഉണ്ടാകും. തിരുമേനിയുടെ വാക്കുകൾക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ പകർന്നു നൽകാനുള്ള സിദ്ധിയുണ്ട്. അത് സാധാരണ ഇതൊന്നും തിരുമേനി ഉള്ളപ്പോൾ പറയാൻ ഒക്കുകയല്ല. ഉള്ളപ്പോൾ പറഞ്ഞാൽ കുഴപ്പമാണ്. തിരുമേനിയുടെ സിദ്ധികൾ എന്ന് പറയുന്നത് വിവിധങ്ങളാണ്. അതിന് സാക്ഷ്യമുള്ളവരുണ്ട്, അതിന് അനുഭവമുള്ളവരുണ്ട്, അത് അനുഭവിച്ചറിഞ്ഞവരുണ്ട്. പക്ഷേ ഇതൊന്നും ആർക്കും അറിഞ്ഞുകൂടാ. പക്ഷേ കുറേ പേർക്കൊക്കെ അറിയുകയും ചെയ്യാം. ഒരു നെൽവരം പകർന്നു കൊടുക്കാനുള്ള ആ സിദ്ധി എന്ന് പറയുക അത്ര നിസ്സാരമൊന്നുമല്ല. തിരുമേനിയുടെ അടുത്ത് ചെന്ന് ചില കാര്യങ്ങൾ ചിലർ ചോദിക്കും, ഞാൻ എന്ത് ചെയ്യണം? തിരുമേനി ചിലപ്പോഴൊന്നും ഒന്നും ഊരിയാടുകയില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും സംസാരിക്കും. സംസാരിക്കുന്നത് പക്ക ഇൻഡ്യൂഷനിലായിരിക്കും. തിരുമേനി പറഞ്ഞത് അത് പറഞ്ഞതുപോലെ സംഭവിക്കുകയും ചെയ്യും. എത്രയെത്ര ഉദാഹരണങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മലങ്കര സഭയുടെ ആവനാഴിയിൽ നിന്ന് അമൂല്യമായ ഒരു രക്തം നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ ആധ്യാത്മികമായ ജീവിതത്തിന്റെ ആണിക്കല്ലായി തിരുമേനിയെ ഞങ്ങൾ കണ്ടിരുന്നു. ഇവിടെ വന്ന് തിരുമേനിയുടെ അടുത്ത് നാം അല്പം സംസാരിക്കുകയോ നമ്മുടെ ചില മനോഭാരങ്ങൾ പകരുകയോ ചെയ്താൽ നമുക്കുണ്ടാകുന്ന ഒരു റിലീഫുണ്ട്. അത് നിസ്സാരമൊന്നുമല്ല. ഒരു ശക്തിയുണ്ട്, അതൊരു ആധ്യാത്മികമായ ഊർജമാണ്. ഒരുപക്ഷെ